പാപ്പയ്ക്കൊന്നും അറിയാൻ പാടില്ല. ഈ പാപ്പയൊക്കെ വെറുതെ ഈ വീട്ടിൽ കഴുകി കൂട്ടിട്ട് ചുമ്മാ ആയസ് കളയാനായിട്ട്. പപ്പ സ്മാർട്ട് സിറ്റി എന്ന് പറയും ഏഴാം കടൽ അക്കരയുടെ സംഭവം. അത് നമ്മുടെ ഇങ്ങോട്ട് വരുമോ? ഏഴാം കടൽ അക്കരെ കൂടിയേ ഇല്ലം പാല പാല അല്ലേ പാലയ്ക്ക് പോകണം. പാലയ്ക്ക് പോകണ്ട, അതിന് കോട്ടയത്തിന് പോയാൽ മതിയില്ലേ? പപ്പയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പപ്പ ഈ സ്മാർട്ട് സിറ്റിനെ കുറിച്ച് പപ്പ കേട്ടിട്ടില്ല, അതാ കാര്യം. സ്മാർട്ട് സിറ്റി നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പപ്പ എന്നാ കഴിച്ചോണ്ടിരിക്കണം? ഞാൻ കപ്പയും കഞ്ഞിയൊക്കെ അല്ലേ കൂടി. ഈ സ്മാർട്ട് സിറ്റി വന്നു കഴിഞ്ഞാൽ കപ്പയും കഞ്ഞിയൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞേക്കണം. പിന്നെ സാധനമുണ്ട് പിസ, പിസ ഇങ്ങനെയൊക്കെ കീറി വെച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ അടിക്കി വെച്ചിട്ടുണ്ട്, കടിച്ചു കടിച്ചിട്ടുണ്ട് പിസ ഈ സാധനം. ഇപ്പൊ പപ്പ കഴിച്ചോണ്ടിരിക്കുന്നത് തന്നെ വാച്ച് ചെയ്യാനായോ അല്ലേ? അതെ അല്ലേ, ഈ വാച്ച് കഴിക്കേണ്ട ഒരാവശ്യമില്ല. സ്കോച്ച് വിസ്കി ജോണി വാക്കർ ഇതൊക്കെ അതൊക്കെ കുടിക്കാം, പറയാൻ മനസ്സിലായോ? പിന്നെ ഇപ്പൊ അപ്പഴേ ഉണങ്ങി ചൂട്ട് പോലെ കരിഞ്ഞു ഉണങ്ങിയല്ലേ ഇരിക്കണേ. ഈ സ്മാർട്ട് സിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു സംഭവമില്ല. പാറക്കെ വരും, പാറക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ ഫേഷ്യലും ഒക്കെ ചെയ്ത് നല്ല കൂട്ടപ്പനായിട്ട് കിടക്കാം ചെറുപ്പക്കാരനെ പോലെ, പറയാൻ മനസ്സിലായോ? പിന്നെ ഇപ്പൊ പപ്പയ്ക്കുള്ള അസുഖം എന്നാ വലുവല്ലേ, ആരോടെങ്കിലും പറയാൻ കൊള്ളാവോ പപ്പയ്ക്ക് വലുവാന്ന്? പക്ഷെ സ്മാർട്ട് സിറ്റി വന്നു കഴിഞ്ഞാൽ വലുവൊക്കെ ദൂരെ പോകും. അല്ല അന്തസ്സോടെ അസുഖം വരും, എയ്ഡ്സ്. പിന്നെ നല്ല കുലഭം മഹിമയൊക്കെ ഉള്ളതല്ലേ? നല്ല കുലഭമുള്ള അസുഖം ഇതൊക്കെ വരും. അതാണ് സ്മാർട്ട് സിറ്റി പോണെന്ന് ഞാൻ പറയാൻ കാരണം. അതുകൊണ്ട് എനിക്ക് ആധാരം തന്നെ പറ്റും. ആധാരം വേണം. എന്റെ പൊന്നു കുഞ്ഞു അത് വണയപ്പെട്ടിട്ടല്ല കൃഷി ഇറക്കിയത്. ഇപ്പൊ ഞാൻ വഴിയാതരമായിട്ട് ഇവിടെ ഇരിക്കുക. അത് പൊരയുടെ ആധാരമല്ലേ, എനിക്ക് പറമ്പിന്റെ ആധാരം തന്നാ മതി. എടാ അത് തരുന്ന കാര്യം ഇച്ചിരി ബുദ്ധിമുട്ടാ. എന്താണ് എടാ നിന്റെ ചേട്ടനോടും കൂടി ചോദിക്കണമെന്ന്? പാപ്പ അത് പറഞ്ഞിട്ട് കാര്യം എനിക്ക് ആധാരം തന്നെ എനിക്ക് പോയാ പറ്റൂരിക്ക്. ഞാൻ എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാവും, എനിക്ക് പോണമെന്ന് പറഞ്ഞത്. എടാ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ചേട്ടൻ പാർട്ടി ഓഫീസിലുണ്ട്, നീ അവിടെ ചെന്ന് അവനോടും കൂടി ഒന്ന് ആലോചിക്കും. പപ്പ സമ്മതിച്ച എല്ലാ കാര്യം തിരക്കും, എന്നെ വീടും എനിക്ക് പോണമെന്ന് പറഞ്ഞില്ലേ? എടാ ഒന്ന് ഇറങ്ങി പോടാ നീ. ഏതെങ്കിലും കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കുക. ഏതെങ്കിലും കേസ് സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കുക. തകരുക ഇല്ലി പ്രസ്ഥാനം. ചരിത്രം കേട്ടിട്ടില്ല നിങ്ങൾക്ക് ഈ മണ്ണിൽ മാപ്പില്ല. ചേട്ടാ പിന്നെ അല്ലാതെ എടാ നീ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കണ നേരത്തെ നീ ഞങ്ങളുടെ പാർട്ടി ചേരി. പിന്നെ കൊണ്ടാട്ടെ ചേട്ടാ, ഞാൻ വന്നതിന്റെ എത്ര എന്നാ? എനിക്ക് സ്മാർട്ട് സിറ്റി പോണം. നീ എന്തായി പറഞ്ഞു? ഞാൻ അച്ഛന്റെ അടുത്ത് പോയി ചോദിച്ചു ആധാരം വേണമെന്ന് പറഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു തരാമെന്ന് സമ്മതിച്ചു. ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു, അത് മേടിക്കാൻ വന്നല്ലേ. സ്മാർട്ട് സിറ്റിയിലെ ഭാരത സംസ്കാരത്തിന്റെ അഖണ്ഡതയെ പിടിച്ച് ചൂഷണം ചെയ്യുന്ന ആഗോളവൽക്കരണത്തിന്റെ നികൃഷ്ട ഭാവമാണിത്. പിന്നെ ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ചൈനയിലേക്ക് നോക്കൂ, ചൈനയിലേക്ക് നോക്കൂ, ക്യൂബയിലേക്ക് നോക്കൂ, അറ്റ്ലാന്റിലേക്ക് നോക്കൂ, ആഫ്രിക്കയിലേക്ക് നോക്കൂ. ചേട്ടൻ നിർത്തി, ചേട്ടൻ എവിടെ നോക്കാനും വേണ്ട, ചേട്ടൻ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താ എനിക്ക് സ്മാർട്ട് സിറ്റി പോണം? നിനക്ക് സ്മാർട്ട് സിറ്റി പോകാൻ പറ്റും? ആധാരം തന്നെ ഞാൻ പറഞ്ഞില്ലേ, ആധാരം തരില്ല തരില്ല. ഇതൊക്കെയാണ് കുഴപ്പം. കട്ടൻ ചായ പരിപ്പോടാ, കട്ടൻ മീഡിയത്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താണെന്ന് പറയട്ടെ, ഈ സ്മാർട്ട് സിറ്റി വന്നിട്ടുണ്ട്, ഈ കട്ടൻ ചായക്ക് പകരം ബ്രൂഫ് കോഫി ആവും, ഈ പരിപ്പോടയ്ക്ക് പകരം വലിയൊരു പരിപ്പോടയാവും, കട്ടൻ മീഡിക്ക് പകരം ട്രിപ്പിൾ ഫൈവ് ആവും. പിന്നെ ചേട്ടൻ ഇട്ടേക്കുന്ന എന്നാ യൂണിഫോം? യൂണിഫോം 10 രൂപയുടെ വിലയുള്ളൂ. ചേട്ടാ ഈ സ്മാർട്ട് സിറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കൂട്ടും കൊണ്ടു പോകും. പിന്നെ ഇതുപോലെ ഊച്ചാളി ഒരു പാർട്ടി ഓഫീസിൽ കയറുന്ന ചേട്ടൻ മുദ്രാവാക്യം വിളിക്കേണ്ട ആവശ്യമില്ല. നല്ല ടെറസിന്റെ മുകളിൽ കിടന്ന് അടിപൊളിയായിട്ട് മുദ്രാവാക്യം വിളിക്കാം. അത് ആ സ്മാർട്ട് സിറ്റി വന്നു കഴിഞ്ഞാൽ പ്രത്യേകത അറിയാവോ ചേട്ടന്? അതുകൊണ്ട് എനിക്ക് ആധാരം ഉണ്ടായേട്ടാ തരില്ലേ? എന്തൊക്കെയാലും നിനക്ക് ഞാൻ ആധാരം തരുന്ന പ്രശ്നമില്ല. പത്ത് പൈസ ഇല്ലാത്തോണ്ടല്ല തരാത്ത, ഒരു പണിയില്ലാത്തോണ്ട് തിരിഞ്ഞു പൈസ മുഴുവൻ കാത്തു നിന്നു ഞാൻ. സ്മാർട്ടായ ഒരു സിറ്റിക്കായി ഒരുപാട് നാളായിട്ടും വന്നില്ല. അതേ മുഴുവട്ടായി കാത്തു നിന്നു ഞാൻ. സ്മാർട്ടായ ഒരു സിറ്റിക്കായി ഒരുപാട് നാളായിട്ടും വന്നില്ല. എന്നെ വരട്ടെ അഴകുള്ളൊരു സിറ്റിക്കായി ഒതിച്ചു പോയി ഞാനെന്നോ. ഇടപ്പാടം പോലും പോയി തരിച്ചിരിപ്പടം പോയിട്ട് പിന്നെ അഴകുള്ളൊരു സിറ്റിക്കായി ഒതിച്ചു പോയി ഞാനെന്നോ. ഇടപ്പാടം പോലും പോയി തരിച്ചിരിപ്പല്ലേ. ചുമ്മായിരിക്കാന്ന് മാത്രമേ ഒഴിവട്ടായി കാത്തു നിന്നു ഞാൻ. സ്മാർട്ടായ ഒരു സിറ്റിക്കായി ഒരുപാട് നാളായിട്ടും വന്നില്ല. സിറ്റി വരാന്ന് മറ്റേ സിറ്റി ടൗൺ വരാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചുമ്മായിരിക്കും. എനിക്ക് അങ്ങനെ തന്നെ വേണം. അല്ല പിന്നെ ശരി.
എവിടെ വിളിക്കുന്നത്? ചുമ്മാ നടക്കണം. സ്ഥലങ്ങൾ വാങ്ങി കടത്തണിയിൽ പെട്ടു കെട്ടിയ പെണ്ണോ ഡൈവോഴ്സ് ആക്കിയില്ലേ? ഡൈവോഴ്സ് ആക്കി എന്റെ ബൈക്ക് മദാമയ്ക്കൊപ്പം പ്രധാന ഗൈഡായി ചുറ്റി തകർന്ന റോഡിൽ മലർന്നു വീണില്ലേ? എന്റെ അമ്മ എന്നെ വീഴ്ചയായിരുന്നത്. ഇംഗ്ലീഷുകാരി മംഗ്ലീഷിൽ എന്നെ കേൾക്കാത്ത തെറികൾ പറഞ്ഞു. ഇംഗ്ലീഷുകാരി മംഗ്ലീഷിൽ എന്നെ കേൾക്കാത്ത തെറികൾ പറഞ്ഞു. മുഴുവട്ടായി കാത്തു നിന്നു ഞാൻ സ്മാർട്ടായൊരു സിറ്റിക്കായി ഒരുപാട് നാളായിട്ടും വന്നില്ല എന്ന പറഞ്ഞത്. ചുമ്മാ നടന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടുന്ന് ഒരാൾ വന്ന് ഇവിടുന്ന് ഒരാൾ വന്നിട്ട് എന്നെ ഫോറിയൻ സെക്രട്ടറി കണ്ട കൊള്ളവർ ഇവിടെ എന്നെ നോക്കാൻ ഇറങ്ങിയത്. വിദേശ രാജ്യക്കാരുടെ മുന്നിൽ വിലസുവാനായി നിന്നു പ്രതീക്ഷയെല്ലാം തുന്നം പാറില്ലേ? എന്നെ നോക്കി എന്നെ നിക്കണേ. ഇവിടെ അപ്ലൈ ചെയ്തൊരു വാഗ്ദാനത്തിൽ മുന്നിൽ പകച്ചു നിന്നു നേതാക്കന്മാരോ ഉണ്ടകളായില്ലേ? അല്ല പിന്നെ ഇവരൊക്കെ മൊത്തം കൊണ്ടുപോകലേ. അലംബനായി വിഷാദനായി ഭ്രാന്തനായി ഞാൻ നിന്നു. അലംബനായി വിഷാദനായി ഭ്രാന്തനായി ഞാൻ നിന്നു. മുഴുവട്ടായിക്കാത്തു നിന്നു ഞാൻ സ്മാർട്ടായൊരു സിറ്റിക്കായി ഒരുപാട് നാളായിട്ടും വന്നില്ല എന്നെ ചെയ്യണേ. മുഴുവട്ടായിക്കാത്തു നിന്നു ഞാൻ സ്മാർട്ടായൊരു സിറ്റിക്കായി ഒരുപാട് നാളായിട്ടും വന്നില്ല എന്ന പറഞ്ഞത്. അഴകുള്ളൊരു സിറ്റിക്കായി ഒതിച്ചു പോയി ഞാനെന്നോ ഇടപാടം പോലും പോയി തരിച്ചിരിപ്പല്ലേ? ചുമ്മാ തരിച്ചിരിക്കുക. അഴകുള്ളൊരു സിറ്റിക്കായി ഒതിച്ചു പോയി ഞാനെന്നോ ഇടപാടം പോലും പോയി തരിച്ചിരിപ്പല്ലേ? അല്ല പിന്നെ. മുഴുവട്ടായി കാത്തു നിന്നു ഞാൻ സ്മാർട്ടായൊരു സിറ്റിക്കായി ഒരുപാട് നാളായിട്ടും വന്നില്ല. ഇത് മെട്രോ ട്രെയിനിനെ വേണ്ടി അറിയാം, എന്റെ കയ്യിൽ ഒരുപാട് പ്രൊജക്ടുകൾ എന്നുമുണ്ട്.